ചിറകിലു കോസം ഇതിനകത്ത് ആത്യന്തികമായി സി പി എമ്മിന് ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിലാണ് താങ്കളെ കാണുന്നത്, സി പി എമ്മിൻ്റെ ഒരു ചർച്ചക്കാരൻ എന്നുള്ള നിലയിലല്ല. ആത്യന്തികമായി സി പി എമ്മിന് ഇതിനകത്ത് ഗുണമുണ്ടാക്കാൻ സാധിക്കും, ഒരു ഉപരിപ്ലവമായ നോട്ടത്തിൽ, അതായത് യു ഡി എഫിൽ നിന്ന് എല്ലാവരും ബി ജെ പി സൈഡിലേക്ക് പോകുന്നു എന്നൊരു പ്രചരണം നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത്, അല്ലെങ്കിൽ സി പി എം ഉണ്ടാക്കിയെടുത്ത് മുസ്ലിം വോട്ട് സമാഹരിക്കാനുള്ള ശ്രമം നടത്തും, ഹിന്ദു വർഗീയ പാർട്ടിയായിട്ടുള്ള ബി ജെ പി ക്രിസ്ത്യാനികളെ കൂടി കൂട്ടുപിടിച്ച് ഒരു ഇസ്ലാമോ ഫോബിയ സൃഷ്ടിക്കാനുള്ള ശ്രമം ഇവിടെയുണ്ട്, ഞങ്ങളുടെ കൂടെ നിന്നോളൂ, ഞങ്ങൾ രക്ഷിച്ചോളാം എന്ന നില ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത്. കർണാടകത്തിലെ ഇപ്പോൾ ഷെട്ടാർ പോലും കോൺഗ്രസ്സിൽ വന്നത് പ്രതിരോധമാക്കി കോൺഗ്രസ് മുന്നോട്ട് പോകും, ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ് ശ്രീ റെജി ലൂക്കോസ്? വളരെ നിഷ്പക്ഷമായിട്ട് നിരീക്ഷിച്ചാല് ഇന്നിപ്പോ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ജോണി നെല്ലൂരിന്റെ രാജിയും, അദ്ദേഹം ഇന്ന് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, പാർട്ടിയുടെ പേരും പറഞ്ഞു, താൻ ആ പാർട്ടിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചു, അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിച്ചു. അതാണല്ലോ നമ്മുടെ വിഷയം. ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം വാസ്തുവിൽ ഞാൻ ഒരു കൗതുകത്തോടെ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ അഭയം തേടി പലരും പല സ്ഥലങ്ങളിലേക്ക് കളം മാറ്റി ചവിട്ടുന്നത് കേരള രാഷ്ട്രീയ ആദ്യമായിട്ടല്ല കാരണം. ഇപ്പൊ ബി ഡി ജെ എസിന്റെ ഉദാഹരണം പറഞ്ഞത് കളം മാറ്റില്ലെങ്കിൽ ഒരു പുതിയ പാർട്ടി വന്ന അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളതും അതിന്റെ ചെയർമാന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കഴിയും. പക്ഷെ ഇവിടെ വിഷയം അതല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെ തങ്ങളുടെ ഒപ്പം ചേർത്തുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ വലിയ വമ്പൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വലിയ നേതാക്കന്മാരുടെ ഒരു നിര തന്നെ തങ്ങളോടൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് അപ്പുറമായിട്ട് യു ഡി എഫിനെ സംബന്ധിച്ചോളം അവർ വല്ലാത്ത രീതിയിലൊരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ കൗതുകം എന്ന് പറയേണ്ടത് 35 സീറ്റ് കിട്ടിയ മന്ത്രിസഭ ഉണ്ടാക്കുമെന്ന് 2000 കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച കെ സുരേന്ദ്രനെ പോലുള്ളവര് ഇപ്പോൾ കേരളീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തങ്ങൾ നയിക്കണമെന്നുള്ളവരും പകൽ പോലെ തെളിയിച്ചു. കാരണം ജോണി നെല്ലൂരിനെ പോലെയുള്ളവർ ഈ നേതൃത്വത്തിൽ ഒരു പാർട്ടി കേരളത്തിൽ വരിക എന്ന് പറഞ്ഞാൽ വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറം ഒരു വിശേഷണം അതിന് വേണ്ട എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് ഇപ്പൊ ജോണി നെല്ലൂരിന്റെ പത്രസമ്മേളനം എന്ന് പറയുന്നത് ഞാൻ ആ പത്രസമ്മേളനം മുക്കാലം കണ്ടതാണ്. അദ്ദേഹം എന്താണ് എന്തിനാണ് രാജിവെക്കണം എന്നുള്ള ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞത് വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ നേരത്തെ ഇവിടെ പരൽ സൂചിപ്പിച്ച പോലെ ഇദ്ദേഹത്തിന് ഇതേ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നതിന് പ്രസക്തി എന്താണ്? അതൊരു വലിയ ചോദ്യമാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ അത് തുടക്കത്തിൽ അതിനെ ചാവിള്ളയായി മാറിയിരിക്കുന്നു. അതാണ് വിഷയം. ഇവിടെ കുറച്ചുകൂടെയൊക്കെ ചലനം ഉണ്ടാക്കിയ രാഷ്ട്രീയ കക്ഷികൾ മുമ്പുണ്ട്. എസ് ആർ പി, എൻ ഡി പി എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് ഓരോ മന്ത്രിസഭാ കാലത്തും അത് കഷ്ടിച്ചൊന്ന് ജീവിച്ചിരുന്നു. അതിനുപോലും സാധിക്കാത്ത രീതിയിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് ക്രിസ്ത്യൻ സമൂഹത്തിനെ മുഴുവൻ വശീകരിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ആരാ? ജോണി നെല്ലൂരിനെ പോലുള്ളവരാ? എന്താണ് അതിന്റെ ചരിത്രം? ഞാൻ ചുരുക്കി പറയാം അദ്ദേഹത്തെ കുറിച്ച്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി കഴിഞ്ഞ ഏതാണ്ട് 10 വർഷമായിട്ട് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ ഓൾ കേരള കീറൊന്നുമല്ല അസ്തമിച്ചു കഴിഞ്ഞു. ടി എൻ ജേക്കബിൽ മന്ത്രിയാകാൻ വേണ്ടിയിട്ട് കരുണാകരൻ കേരള കോൺഗ്രസ് മാണിക്യരൂപനെ കാലു വാരിക്കൊണ്ട് കരുണാകരൻ മന്ത്രിസഭയിൽ കയറി കൂടാൻ വേണ്ടിയിട്ട് ഇവര് നാലുപേർ അതിലൊന്ന് ഈ ജോണി നെല്ലൂരാ. അന്ന് അദ്ദേഹത്തിന് മന്ത്രിയാക്കിയതിനു ശേഷം ജോണി നെല്ലൂരിനെ പോലെ ഉള്ള ചില വ്യക്തിത്വങ്ങളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന മാത്യുശിവനൊക്കെ പിന്നെ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. പ്രസക്തി ഇതിനെ നഷ്ടപ്പെട്ടു. അതിൽ ജോണി നെല്ലൂർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൗതുകരമായ ഒരു കാര്യം പറയാം. അദ്ദേഹം ജോസ് കെ മാണിയുടെ ഒപ്പം ചേരാനായിട്ടുള്ള വിഫല ശ്രമങ്ങൾ നടത്തിയ അത് തന്നെയാണ് ഈ ജോസഫ് എം പുതുശ്ശേരി. അദ്ദേഹം ഇവരെ പിണങ്ങിപ്പോയി ഇവരെ പോലുള്ളവരെല്ലാം. പക്ഷേ ബ്രില്യന്റ് രാഷ്ട്രീയക്കാരനായ ജോസ് കെ മാണി ഇവരെ ഒന്നും അടുപ്പിച്ചില്ല. അവസാനം ഒരു അഭയ കേന്ദ്രമായിട്ട് കുറെ നേതാക്കന്മാർ ജോസഫ് ഗ്രൂപ്പിൽ ചെന്നു. ആ ജോസഫ് ഗ്രൂപ്പിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മോൻസ് ജോസഫ് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു ചെറിയ ഒരു അംശം മാത്രമാണ്. അത് അധപതിച്ചു. പി ജോസഫ് സാറാണെന്നുണ്ട് ഇപ്പൊ കാര്യമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ അദ്ദേഹം എം എൽ എ ആയിട്ട് പോലും നിശബ്ദനായിട്ടാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്നും വീണ്ടും ഇറങ്ങി വന്നു ഇപ്പോൾ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ലഭിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസ അല്ലെങ്കിൽ ഒരു ഉപജീവന രാഷ്ട്രീയത്തിന്റെ വ്യക്താവായിട്ട് മാത്രമേ ഈ ഇന്നത്തെ പ്രശ്നത്തെ കാണാൻ പറ്റത്തുള്ളൂ. തന്നെയുമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ആഹ്ലാദം നേടാൻ പോകുന്നത് കെട്ടുറപ്പില്ലാത്ത ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഏത് തരത്തിലും കേരളത്തിനെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം വാദർക്കുന്ന പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ച് യു ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അടിവേരുകൾ ഇളകുന്നു എന്നതാണ് വസ്തുത. അവിടെ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷം എന്ന് പറയുന്ന മതേതര പ്രസ്ഥാനത്തിനോട് ചായ്വ് കാണിക്കുന്നതിൽ നികേഷ യാതൊരു അതിശയവും വിചാരിക്കുന്നില്ല.